വിലയിരുത്താം. പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു ത്രികോണം നിർമ്മിച്ച് സേവ് ചെയ്യുക. ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണളവുകളും കാണുക. അപ്പോൾ നമുക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം പോളിഗൺ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളോട് ഒരു ത്രികോണം വരയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കിതൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഈ ആക്സിസ് അതുപോലെ ഗ്രിഡ് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കുന്നു. പോളിഗൺ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ത്രികോണമാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഒരു പോളിഗൺ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ പോയിന്റൊക്കെ മുകളിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് മാറ്റാം. മൊത്തത്തിൽ ക്ലിക്ക് ചെയ്ത് നീക്കാം. ഈ പോയിന്റുകളിൽ പിടിച്ച് നീക്കുകയും ചെയ്യാം. നമുക്ക് ഇത്തരത്തിൽ ഈ ത്രികോണത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് നീക്കാം, അതല്ലെങ്കിൽ ഈ ഓരോ പോയിന്റുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പല ഭാഗത്തേക്കായിട്ട് മാറ്റാം. ഇനി പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു ത്രികോണം നിർമ്മിച്ചു, സേവ് ചെയ്യണം. ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണളവുകളും കാണാൻ പറയുന്നുണ്ട്. ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണളവുകളും കാണുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തത് ആംഗിൾ ടൂൾ ഉപയോഗിച്ച് ഈ ത്രികോണത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. നോക്കൂ, ഇപ്പോൾ എല്ലാ കോണുകളും പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇവിടെ മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് നീക്കി വെക്കാം. ഈ ദശാംശ സംഖ്യകൾ, ഈ കോണളവുകൾ കാണുന്ന ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ് സെലക്ട് ചെയ്യുന്നു. സീറോ ഡെസിമൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡെസിമൽ പ്ലേസ് ഒഴിവാകുന്നു. ഇനി ഇത് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അഞ്ചാമത്തെ പ്രവർത്തനം എന്നുള്ള രൂപത്തിൽ G5 എന്ന് പേര് നൽകി സേവ് ചെയ്യുന്നു. ഇനി ത്രികോണത്തിന് മൂന്ന് കോണളവുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തൊരു പ്രവർത്തനം, ഒരു ത്രികോണം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് മൂ ടൂൾ ഉപയോഗിച്ച് വശങ്ങൾ ചലിപ്പിച്ച് അതിന്റെ കോണളവുകൾ പട്ടികപ്പെടുത്തണം. കോണളവുകളുടെ തുക കണ്ടെത്തി നിഗമനം നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. നമുക്കിവിടെ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെയും അളവുകൾ പട്ടികപ്പെടുത്തണം. അതിനുവേണ്ടി വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം. വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വലതുഭാഗത്തായി സ്പ്രെഡ്ഷീറ്റ് ജാലകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ജാലകത്തിന്റെ വലിപ്പം നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വലുതാക്കാം. ഇവിടെ ഓരോ കോണുകളും A, B, C എന്നീ കോണുകളാണ് ഉള്ളത്. നമുക്ക് ആദ്യം ഇവിടെ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. കോണുകൾ എ എന്ന കോണ്, അതുപോലെ കോൺ എ, ആംഗിൾ എ, അതുപോലെ ആംഗിൾ ബി, അതുപോലെ ആംഗിൾ സി, ദെൻ നമുക്കിവിടെ ടോട്ടലുമാണ് കാണേണ്ടത്. അപ്പോൾ ഇവ സെലക്ട് ചെയ്യാം. താഴെ കൂടെ സെലക്ട് ചെയ്താൽ അവ കൂടെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ക്രമീകരിക്കാം, അല്ലെങ്കിൽ ഹെഡിങ് മാത്രം സെലക്ട് ചെയ്യാം, അത് ബോൾഡ് ചെയ്യാം. അതുപോലെ എല്ലാം മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഇവയുടെ ഈ കോളങ്ങളുടെ വിഡ്ത്ത് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് നീക്കാവുന്നതാണ്. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ സീരിയൽ നമ്പർ നമ്മൾ 1 എന്ന് നൽകി. ആംഗിൾ എ, ഇവിടെ ആംഗിൾ എ നമുക്ക് കാണാം. ആംഗിൾ എ നമുക്ക് കൃത്യമായി കാണുന്ന രൂപത്തിൽ തന്നെ ഇതിനെ മാറ്റാവുന്നതാണ്. ആംഗിൾ എ എത്രയാണ് നൽകിയിട്ടുള്ളത്? 53 ആണ്. അപ്പോൾ ഞാനിവിടെ 53 എന്ന് നൽകി. ദെൻ രണ്ടാമത്തെ ആംഗിൾ ബി ആണ്, 48 എന്ന് വന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തത് 79 എന്നാണ് വന്നിട്ടുള്ളത്. 79 വന്നു. ഇനി ടോട്ടൽ കാണുന്നതിന് വേണ്ടി ഈസ് ഈക്വൽ ടു ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക, പ്ലസ് ചിഹ്നം ഇടുക. ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക, പ്ലസ് ചിഹ്നം ഇടുക. ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക, എൻ്റർ അമർത്തുക. നോക്കൂ, 180 എന്ന് ലഭിച്ചിട്ടുണ്ട്. അഥവാ ഈ മൂന്ന് സംഖ്യകളും കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രി എന്നാണ് ലഭിച്ചിട്ടുള്ളത്. വീണ്ടും നമുക്ക് രണ്ടാമത് ഒരു ട്രയൽ കൂടി നടത്താം. അതിനുവേണ്ടി ഈ സി എന്ന പോയിന്റിനെയും അതുപോലെ ബി എന്ന പോയിന്റിനെയും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പോൾ ത്രികോണത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിന്റെ കോണളവ് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ എ എന്ന കോണ് 40 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് ബി എന്ന കോൺ എത്രയാണ്? 53 ആണ് വന്നിട്ടുള്ളത്. ദെൻ സി എന്ന കോൺ എത്രയാണ് വന്നിട്ടുള്ളത്? 87 ആണ് വന്നിട്ടുള്ളത്. ഇനി വീണ്ടും ഇവിടെ ഫോർമുല ടൈപ്പ് ചെയ്യണമെന്നില്ല. ഒന്നാമത്തെ സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ വലത്തെ താഴെ മുകളിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരും. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക മാത്രം മതി. അപ്പോൾ അവിടെ 150 എന്ന് വന്നത് നമുക്ക് കാണാം. അഥവാ
നാൽപ്പതും അമ്പത്തിമൂന്നും എൺപത്തിയേഴും കൂട്ടുന്ന സമയത്ത് നമുക്ക് 150 എന്ന് ലഭിക്കുന്നു. ഇത്തരത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നൽകി ഈ പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് ഓരോ തവണയും ഈ ത്രികോണത്തിന്റെ കോണുകളും വശങ്ങളും എല്ലാം മാറ്റി ഈ പ്രവർത്തനം ചെയ്യുമ്പോഴെല്ലാം ഈ കോണുകളെല്ലാം കൂട്ടുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രി എന്ന് ലഭിക്കുന്നു. അഥവാ ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഈ പ്രവർത്തനം ഒന്നുകൂടെ സേവ് ചെയ്യുക.